ഹൈ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി ബി എസ് സി മാത്തമാറ്റിക്സ് S6, അതിൻ്റെ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമർ. രണ്ട് മോഡ്യൂളാണ് ഇവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ലാപ്ലേസിനെ കുറിച്ചും സെക്കൻഡ് മോഡ്യൂളിനകത്ത് ഫൊറിയറിനെ കുറിച്ചുമാണ്. ഇതൊരു പ്രോബ്ലം ടൈപ്പ് പേപ്പറാണ്, തിയറം പ്രൂഫൊന്നും അധികമില്ല. 3-4 തിയറം പ്രൂഫേ ഉള്ളൂ. അത് നല്ല വൃത്തിക്ക് പഠിക്കണം. ലാപ്ലേസ്, സ്മോൾ F(t)യെ നമ്മൾ ക്യാപിറ്റൽ F(s) എന്ന് പറയുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് ആക്കുന്ന ഇക്വേഷൻ പഠിക്കണം. ക്യാപിറ്റൽ F(s) = എന്താണ്, അല്ലെങ്കിൽ L(f)t എന്ന് വെച്ചാൽ എന്താണ്, ഇൻ്റഗ്രൽ 0 to ∞ e^-st F(t)dt ആണ്. അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കണം. പിന്നെ നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെ, കുറച്ച് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ടേബിളായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം 1-ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, tയുടെ എന്താണ്, t²ൻ്റെ എന്താണ്, sin t എന്താണ്, cos t എന്താണ്, sin h t എന്താണ്, cos h t എന്താണ്, e^(at) എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ആ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പേപ്പർ കിട്ടുമ്പോഴേ, ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഷീറ്റൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് പേജിൽ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ കുറച്ച് സമയം കിട്ടുമല്ലോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞായാലും, നമ്മൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം കുറേ ടേബിൾ വരച്ചില്ലേ, ആ സാധനം ഒന്ന് ലാസ്റ്റ് പേജിൽ അങ്ങ് എഴുതി വെക്കണം. അത് എഴുതി വെക്കണം. അതേപോലെ തന്നെ ഫൊറിയറിനകത്തെ ഓയിലർ ഇക്വേഷൻ ഉണ്ടല്ലോ 3 A0-ൻ്റെ, ANN-ൻ്റെ, BN-ൻ്റെ, അതേപോലെ തന്നെ F(x)=2, ആ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എഴുതി വെച്ചാൽ അതുപയോഗിച്ചായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഓരോ ആൻസർ എഴുതുമ്പം പെട്ടെന്ന് ആലോചിക്കാൻ പോകണ്ട, ഇത് നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫൊറിയറിനകത്തും ലാപ്ലേസിനകത്തും, ആദ്യമേ ലാപ്ലേസിനകത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആ ഇക്വേഷൻ പഠിക്കണം. പിന്നെ ലീനിയാരിറ്റി, അത് പ്രൂവ് ചെയ്യാൻ ചിലപ്പം ചോദിച്ചേക്കാം. ലീനിയാരിറ്റി വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം S-ഷിഫ്റ്റിങ്ങും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം T-ഷിഫ്റ്റിങ്ങും, അത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിച്ചേക്കാം. എക്സിസ്റ്റൻസ് തിയറം ഉണ്ട്, അത് പഠിക്കണം. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SI-ക്കൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല വൃത്തിക്ക് പഠിക്കുക. പിന്നെ ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം, ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ്, ഇൻ്റഗ്രലിൻ്റെ ട്രാൻസ്ഫോം, ട്രാൻസ്ഫോമിൻ്റെ ഇൻ്റഗ്രൽ, ആ 4 കാര്യങ്ങൾ നല്ല വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കണം. അതുപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്, അല്ലെങ്കിൽ ഹെവി സൈഡ് ഫംഗ്ഷൻ അതെന്താണ്, ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണ്, ഇത് രണ്ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ഓക്കെ, ആ കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. പിന്നെ ലാസ്റ്റിൽ ഒരു ഇൻ്റഗ്രലിൻ്റെ ട്രാൻസ്ഫോമിൻ്റെ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ആൽഫയും ബീറ്റയും വെച്ചൊരു 3 ഇക്വേഷന് അത് പ്രൂവ് ചെയ്യാൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ല വൃത്തിയാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 2t, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ആദ്യമേ ആ ടേബിൾ വരച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചോദിക്കാം. അപ്പം അതും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഹോമോജീനിയസ് ഇക്വേഷൻ, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇതുപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് 3 ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ പ്രോബ്ലംസ് ഒത്തിരി ചെയ്ത് പഠിച്ചാൽ മതി, എളുപ്പമാണ്. ഫൊറിയറിനകത്താണെങ്കിൽ ഫൊറിയർ സീരീസ് കാണാൻ വലിയ എസ്സേകളാണ്. നിങ്ങൾ ലാപ്ലേസ് നല്ല വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ ലാപ്ലേസിനേക്കാൾ കൂടുതൽ എഴുതാനുള്ളത് ഫൊറിയറാണ്. അപ്പോൾ ഫൊറിയർ ഒത്തിരി എഴുതിയാൽ നമുക്ക് സമയം കിട്ടാതെ വരും, അതൊന്ന് ശ്രദ്ധിക്കണേ. ലാപ്ലേസ് നല്ല വൃത്തിക്ക് പഠിക്കുക, ഫൊറിയർ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണല്ലോ SI ആണെങ്കിലും പാർട്ട് B, പാർട്ട് C എല്ലാം, അവിടെയെല്ലാം നിങ്ങൾ ലാപ്ലേസിൻ്റെ ക്വസ്റ്റ്യൻസ് അറിയാവുന്നത് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഫൊറിയർ ചെയ്താൽ മതി. ഫൊറിയർ ആദ്യമേ എഴുതി നിങ്ങൾ സമയം കളയരുത്, കാരണം ഫൊറിയറിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ 3-4 പേജൊക്കെ വരും. അപ്പോൾ അത്ര എഴുതുമ്പോഴത്തേക്കും നമ്മുടെ സമയം പോകും, ആ കാര്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പീരിയോഡിക് ഫംഗ്ഷൻ, പീരീഡ് എന്താണ്, പീരിയോഡിക് ഫംഗ്ഷൻ എന്താണ്, ഈവൻ ഫംഗ്ഷൻ എന്താണ്, ഓഡ് ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, സൈനിൻ്റെ കോസിൻ്റെ ഒക്കെ പീരീഡ് എന്താണ്, ആ കാര്യങ്ങളൊന്ന് പഠിക്കണം. പിന്നെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ, അതിൻ്റെ പീരീഡ് 2π ആണെങ്കിൽ എന്താണ്, 2L ആകുമ്പോൾ എന്താണ്. പിന്നെ ഹാഫ് റേഞ്ച് എഴുതാൻ. പിന്നെ ഫൊറിയർ സീരീസ് പോലെ ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ട്, ഫൊറിയർ ഇൻ്റഗ്രൽ ഉണ്ട്, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ
ട്രാൻസ്ഫോമ, അതായത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമ, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമ, അവിടെ നമുക്ക് ലീനിയാരിറ്റിയൊക്കെ കാണാം. പിന്നെ ലാപ്ലേസിനകത്തും ഫൊറിയറിനകത്തും നമുക്ക് കൺവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, കൺവല്യൂഷൻ തിയറം ഉണ്ട്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിച്ചേക്കാം. പിന്നെ കൺവല്യൂഷൻ്റെ അൺയൂഷ്വൽ പ്രോപ്പർട്ടിയും യൂഷ്വൽ പ്രോപ്പർട്ടിയും ഉണ്ട്, അവിടെ കമ്മ്യൂട്ടേറ്റീവ് ഉണ്ട്, അസോസിയേറ്റീവ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ അൺയൂഷ്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് സ്റ്റാർ വൺ എന്ന് പറയുന്നത് എഫ് ആകണമെന്ന് നിർബന്ധമില്ല, പിന്നെ എഫ് സ്റ്റാർ എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകണമെന്നും നിർബന്ധമില്ല. അതിൻ്റെ രണ്ടിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ കോംപ്ലക്സ് ഫോം വേണമെങ്കിൽ എസ്സേ ചോദിച്ചേക്കാം, അപ്പോൾ കോംപ്ലക്സ് ഫോം എന്താണെന്നും അത് പ്രൂവ് ചെയ്യുന്ന രീതിയിലും എ പ്ലസ് ബി ഐ അതിലെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ആ രീതിയിൽ എഴുതാൻ പഠിക്കണം. കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കുമേ, അപ്പോൾ എല്ലാ പ്രോബ്ലത്തിനും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പഠിച്ച ആദ്യത്തെ ആ ടേബിൾ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് ആൻസർ ഷീറ്റ് കിട്ടുമല്ലോ, അതിൻ്റെ ലാസ്റ്റ് പേജിലോ സെക്കൻഡ് ലാസ്റ്റ് പേജിലോ ആ ടേബിൾ ഒന്ന് എഴുതി വെക്കുക. അതേപോലെ തന്നെ ഫൊറിയറിൻ്റെ ഓയിലർ ഫോർമുലകളുണ്ടല്ലോ, അതൊന്ന് എഴുതി വെച്ചാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചാൽ അതിന് മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം ഉണ്ടല്ലോ, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ സ്ക്വയറൊക്കെ വരുന്നത് അതുകൂടെ ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് ഓരോ ആൻസർ എഴുതുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പം സമയമുണ്ട്, പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുക, പരീക്ഷ നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.